വെൽക്കം ബാക്ക് ടു മലയാളം ഇൻഫോ ട്യൂബർ. ഇന്നത്തെ ഈ വീഡിയോ എന്ന് പറയുന്നത് തമിഴിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. എൻ്റെ ഒരു ജെനുവൻ എക്സ്പീരിയൻസ് ആണ്. ഞാനൊരു ലിപ്സ്റ്റിക്ക് വാങ്ങിയിട്ട് എനിക്ക് നല്ലൊരു പണി കിട്ടി. അപ്പോൾ ആ ഒരു ഇൻഫർമേഷനാണ് ഞാൻ എല്ലാവരുടെയും കൂടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് തന്നെ പറയാം, ഇതുവരെയ്ക്ക് എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. ഇനി ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഈ ഒരു ഇൻഫർമേഷൻ എപ്പോഴെങ്കിലും യൂസ്ഫുൾ ആവുകയാണെങ്കിൽ, ആർക്കെങ്കിലും യൂസ്ഫുൾ ആവുകയാണെങ്കിൽ ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇനി കൂടുതലും അയക്കാണ്ട് വീഡിയോയിലേക്ക് പോകാം. സോ ഞാൻ വെരി റീസെൻ്റായിട്ട് ഞാൻ ഷോപ്പിൽ നിന്ന് തന്നെ ഞാൻ നേരിട്ട് പോയി വാങ്ങിച്ചൊരു പ്രോഡക്റ്റാണ് ലാക്മിയുടെ ഈ ഒരു ലിപ്സ്റ്റിക്ക്. രണ്ട് ഇതിൽ എഴുതിക്കുന്നത് ലാക്മി എൻറിച്ച് സാറ്റിൻ എന്നാണ്, ലാക്മി എൻറിച്ച് സാറ്റിൻ എന്ന് എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഇത് എന്ന് പറയുന്നത് നമ്പർ P147 ആണ്. ഇത് ഞാനൊരു മാറ്റ് ലിപ്സ്റ്റിക്കാണ് ചോദിച്ചത്. ഇതെനിക്ക് അവർ എടുത്ത് തന്നപ്പോഴും ഇത് മാറ്റാന്ന് പറഞ്ഞിട്ടാണ് എടുത്തു തന്നത്. ആൻഡ് ഇതിന് ടെസ്റ്റർ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് ഇതൊരു എന്താ പറയുക, പീച്ച് ഷെയ്ഡാണ്, ഒരു നല്ല ഭംഗിയുള്ളൊരു, കാണാൻ നന്നായിട്ടില്ലേ ഈ ഒരു ഷെയ്ഡ്, നല്ല ഭംഗിയുള്ളൊരു ഷെയ്ഡാണ്. ഓക്കെ, അപ്പോൾ ഞാനിത് കയ്യിലൊന്ന് സ്വാച്ച് ചെയ്ത് കാണിക്കാം, ഒന്ന് ഉരച്ച് കാണിക്കാം. ഇങ്ങനെയാണ് ഇത് ഉണ്ടാവുക. ഇതാണ് ഇതിൻ്റെ ഒരു ഷെയ്ഡ് വരുന്നത്. ഒരു നല്ല പീച്ച്, ലൈക്ക് പിങ്ക് കളർ, പീച്ചി പിങ്ക് കളറാണ് ഇത് കിട്ടുന്നത്, ഈ ഒരു ലിപ്സ്റ്റിക്കിന് കിട്ടുന്നത്. പക്ഷെ കണ്ടാൽ നല്ല ഭംഗിയുള്ളൊരു ഷെയ്ഡായിട്ട് എനിക്ക് തോന്നി. അപ്പം ഞാൻ ലിപ്സിൽ ഞാനിത് ട്രൈ ചെയ്ത് നോക്കിയില്ല, ഞാനിത് ചൂസ് ചെയ്ത് സെലക്ട് ചെയ്തു, വീട്ടിലേക്ക് പോന്നു. ഓക്കെ, ഇന്ന് നമ്മൾ വീട്ടിൽ വന്നിട്ട് ഇത് ചെക്ക് ചെയ്തപ്പോഴാണ് ഇതിൻ്റെ ഒരു ഡ്രോബാക്ക് മനസ്സിലായത്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനിപ്പോൾ സ്വാച്ച് ചെയ്ത് തന്നെ ഒന്ന് ക്ലോസപ്പിൽ കാണിക്കുകയാണ്, തീരെ പിഗ്മെൻറ്റഡ് അല്ല എന്നുള്ളതാണ് ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൻ്റെ വലിയ ഡ്രോബാക്ക് എന്ന് പറയുന്നത്. തീരെ പിഗ്മെൻറ്റഡ് അല്ല, കാണുമ്പോൾ ഈ ഒരു കളറ് കാണുമ്പോൾ ഇങ്ങനെയാണെങ്കിലും ഇത് ഇങ്ങനെ കയ്യിൽ വരയ്ക്കുമ്പോഴും ഇങ്ങനെയാണ്. പക്ഷേ ഇതിപ്പോൾ ലിപ്സിൽ ഇടുകയാണെങ്കിൽ ഒരു കളറും ഇല്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ആ ഒരു ഗ്ലിറ്ററി, ഒരു ഷിമ്മറി എഫക്റ്റ് ഉണ്ടല്ലോ, ഒരു എന്താ പറയുക, ചമ്മക്കി പോലത്തെ ഒരു മിന്നി മിന്നി നിൽക്കുന്ന സംഭവം, അത് മാത്രമാണ് ലിപ്സിൽ ഇതാവുന്നത്. നമ്മൾ വളരെ നിർഭാഗ്യവതിയാണെങ്കിൽ നമുക്ക് ഇവിടെ എല്ലാം കൂടെ അതങ്ങനെ തിളങ്ങാൻ തുടങ്ങും. ഇനി ഞാനിത് ലിപ്സിൽ അപ്ലൈ ചെയ്ത് കാണിക്കാം. ഞാനിപ്പോൾ ഓൾറെഡി ഇട്ടതൊന്ന് വൈപ്പ് ചെയ്തിട്ട് ഇതൊന്ന് അപ്ലൈ ചെയ്ത് കാണിക്കാം. ഇനി ഒന്ന് രണ്ട് കോട്ടും കൂടി ഇട്ട് നോക്കാം. അപ്പോൾ കുറച്ചുകൂടി പിഗ്മെൻറ്റഡ് ആണ്, പക്ഷേ ഇതിൽ അതിൻ്റെ ആ ഒരു ഷിമറി എഫക്റ്റ് ക്യാമറയിൽ അത്ര നന്നായിട്ട് കാണുന്നില്ല. പക്ഷേ 2-3 കോട്ട് കൂടി ഇടുമ്പോൾ കുറച്ചുകൂടി പിഗ്മെൻറ്റഡ് ആയിട്ട് വരുന്നുണ്ട്. ഇത് രണ്ട് കോട്ട് അപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന എഫക്റ്റാണ്. വെരി ബാഡ്, എനിക്കിത് തീരെ ഇഷ്ടമായില്ല. ഫസ്റ്റ് ഓഫ് ഓൾ മാറ്റേ അല്ല, പിന്നെ രണ്ടാമത്തെ കാര്യം ഇതിൽ ഒരുപാട് ഷിമ്മറി ഇത് പാർട്ടിക്കിൾസ് ഉണ്ട്. നിങ്ങൾക്കത് കാണാൻ കഴിയുന്നുണ്ടോ എന്ന് അറിയില്ല, പക്ഷേ വളരെ മോശമായിട്ടുള്ള ഒരു ലിപ്സ്റ്റിക്കാണ്. എനിക്ക് ഈ ഒരു ലിപ്സ്റ്റിക്ക് ഇട്ടിട്ട് തീരെ കംഫർട്ടബിൾ അല്ല. ഞാനിത് യൂസ് ചെയ്യാറുമില്ല, അതുകൊണ്ട് തന്നെ തീരെ യൂസ് ചെയ്യാറില്ല. എപ്പോഴും ലാക്മിയുടെ പ്രൊഡക്റ്റ്സിൻ്റെ ഒരു ക്വാളിറ്റി ഉണ്ട്, അതിൻ്റെ ഫോർമുലയ്ക്കും ബാക്കി കാര്യങ്ങൾക്കും ഒരു ക്വാളിറ്റി ഉണ്ട്, അതെല്ലാം ഇതിനുണ്ട്. ബാക്കി ഒരു പ്രോബ്ലംസ് ഇതിനില്ല. ഡ്രൈയിങ് ആവുക അല്ലെങ്കിൽ എന്താ പറയുക, വേറെ അങ്ങനത്തെ വലിയ ഇതൊന്നുമില്ല. പിന്നെ ഇത് ലോങ് ലാസ്റ്റിംഗ് ആണ് അല്ലെങ്കിൽ സ്മഡ്ജ് ചെയ്യില്ല എന്നുള്ളത് അങ്ങനെയൊന്നും എഴുതിയിട്ടില്ല. ഈ ഒരു ഷെയ്ഡ്, ഷെയ്ഡിൻ്റെയും പ്രോബ്ലം അല്ല, ഇത് മാറ്റ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു ലിപ്സ്റ്റിക്ക് ഇസ് ഹൊറിബിൾ. പിന്നെ രണ്ടാമത്തെ കാര്യം, മാറ്റല്ലെങ്കിലും നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതായിരുന്നു. ആ ഗ്ലിറ്ററിങ് പാർട്ടിക്കിൾസ് ഇല്ലായിരുന്നെങ്കിൽ പിന്നെ ഇത് യൂസ് ചെയ്യാൻ പറ്റുമായിരുന്നു. സോ ഇന്നത്തെ റിവ്യൂ ഇതാണ്, ലാക്മിയുടെ എൻറിച്ച് സാറ്റിൻ P147 എന്ന് പറഞ്ഞ ഈ ഒരു ഷെയ്ഡിലേക്ക് പോകരുത്. ഇത്തരമൊരു ലിപ്സ്റ്റിക്കാണ് കിട്ടുന്നത്. നിങ്ങൾക്കിത് ഇഷ്ടമല്ലെങ്കിൽ ഡെഫിനറ്റ്ലി പോകരുത്, അല്ല ഇങ്ങനത്തെ ഒരു ലുക്കാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി പോകാൻ പറ്റും.
പക്ഷേ ഒരു ഇരുനിറം ടു ഡസ്കി സ്കിന്നുകാർക്ക് ഇതൊരിക്കലും നല്ലൊരു ഓപ്ഷൻ ആയിരിക്കില്ല. ഈവൺ ഫെയർ ആയിട്ടുള്ള ഒരാൾക്കാണെങ്കിലും ഈ ഷെയ്ഡ് ഒക്കെ ആയിരിക്കും, പക്ഷേ ഈ ഒരു ലിപ്സ്റ്റിക്ക് എനിക്ക് തോന്നുന്നില്ല റെഗുലർ യൂസിന് പറ്റുമെന്ന് തോന്നുന്നില്ല. കാരണം ഇത് ഭയങ്കര ഗ്ലിറ്ററി ആൻഡ് ഷിമ്മറിയാണ്, ഭയങ്കര ഷിമ്മറിയാണ്. അത് എന്താ പറയുക, നല്ല തിളങ്ങുന്ന കുറേ പാർട്ടിക്കിൾസ് ഉള്ളതാണ്. അതുകൊണ്ട് ഒരിക്കലും ഇതിലേക്ക് പോകാതിരിക്കുന്നതാണ് ബെറ്റർ ഓപ്ഷൻ എന്നാണ് എൻ്റെ ഓണസ്റ്റ് ഒപ്പീനിയൻ. സോ ഇന്നത്തെ റിവ്യൂ ഇവിടെ തീരാണ്. വീണ്ടും പുതിയ ചില പ്രോഡക്റ്റ് റിവ്യൂസും ബാക്കി വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.